ഓം ശാന്തി. 16/4/2021 ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. മീഠേ ബച്ചെ, അൽഫോർ ബേക്കോ യാദ് കരോ തോ രമണിക് ബൻ ജായെങ്കെ, ബാപ് ഭി രമണിക് ഹേ തോ ഉൻകെ ബച്ചെ ഭി രമണിക് ഹോനേ ചാഹി. ബാബറയാണ് മധുര സന്താനങ്ങളെ, അല്ലാഹുവിനെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഉയർന്നതിലും ഉയർന്ന ഈശ്വരൻ. ആ ഈശ്വരനെയും ഭഗവാൻ തരുന്ന സമ്പത്ത്, സ്വർഗത്തെ ഓർമ്മിക്കൂ, എങ്കിൽ സുന്ദരമായി മാറും. ശിവബാബ സുന്ദരനാണ്, അതിനാൽ ബാബയുടെ കുട്ടികളും സുന്ദരമായി മാറണം. അതായത് ആത്മാക്കളായ നമ്മൾ കുട്ടികൾ നമ്മുടെ ഉള്ളിൽ ദൈവീക ഗുണങ്ങളുടെ സൗന്ദര്യം നിറയ്ക്കണം. പ്രശ്ന: ദേവതാവും കെ ചിത്രവും കി കശിഷ് സഭിക്കു ക്യൂ ഹോത്തിയേ, ഉന്മേ കോൻസാ വിശേഷ് ഗുൺ ഹേ. ചോദ്യം: എന്തുകൊണ്ടാണ് ദേവതകളുടെ ചിത്രങ്ങളിലേക്ക് എല്ലാവർക്കും ആകർഷണമുണ്ടാകുന്നത്? ആ ദേവതകളിൽ ഏതൊരു വിശേഷ ഗുണമാണ് ഉള്ളത്? ഉത്തർ: ദേവതായും ബോധ് രമണീക് അവർ പവിത്രഹേ. ഉത്തരം: ദേവതകൾ വളരെ മനോഹരവും പവിത്രവുമാണ്. രമണീകതാക്കെ കാരൻ ഉൻകെ ചിത്രവും കി ഭി കശിഷോത്തിഹേ. ബാബറാണ് ആ സൗന്ദര്യം, അതായത് ആ ദൈവീക ഗുണങ്ങളുടെ സൗന്ദര്യം കാരണം അവരുടെ ചിത്രങ്ങളിലും അത്രയും ആകർഷണം ഉണ്ടാകുന്നു. ദേവതാവുമേ പവിത്രതാക്ക വിശേഷ ഗുണഹേ. അപ്പം ഏതാണ് ആ വിശേഷ ഗുണം? ദേവതകളിലുള്ളത് പവിത്രതയുടെ വിശേഷ ഗുണമാണ് ഉള്ളത്. ജിസ് ഗുൺകെ കാരൺ ഹി അപവിത്ര മനുഷ്യ ചുക്തേരത്തെ ഹേ. ആ ഒരു ഗുണം കാരണം, പവിത്രതയുടെ ഗുണം കാരണമാണ് അപവിത്രമായ മനുഷ്യർ തലകുനിക്കുന്നത്, ദേവതകളുടെ മുന്നിൽ പോയി തലകുനിക്കുന്നു. കാരണം ദേവതകളുടെ ഉള്ളിലുള്ള പവിത്രതയാണ്. ആ ഒരു ഗുണം കാരണം മനുഷ്യരെന്ന് അവരുടെ മുന്നിൽ പോയി നമിക്കുകയാണ്. രമണിക് വഹി ബന്തെ ജന്മേ സർവദേവീ ഗുൺഹേ ജോ സദാ ഖുഷരത്തെ ഹേ. ആരിലാണോ സർവദേവീക ഗുണങ്ങളുള്ളത്, സദാ സന്തോഷത്തിലിരിക്കുന്നത്, അങ്ങനെയുള്ളവരാണ് മനോഹരമായി മാറുന്നത്. അതായത് ദൈവീക ഗുണങ്ങളുടെ ആ സൗന്ദര്യം അവരിൽ നിറയുന്നു. മുരളിയിലെ ധാരണാ പോയിൻ്റ്: അഭിഹം വാനപ്രസ്ഥ അവസ്ഥാമേ ഹേ ഇസിലെ ബോധ് ബോധ് സാവധാൻ രഹനാഹേ. ഒന്നാമത്തെ പോയിൻ്റ്, ഇപ്പോൾ നമ്മൾ വനവാസത്തിലാണ്, വാനപ്രസ്ഥാവസ്ഥയിലാണ്. അതുകൊണ്ട് വളരെ വളരെ സാധാരണരായി കഴിയണം. അതായത് നമുക്കെല്ലാവർക്കും തിരിച്ച് ശബ്ദത്തിനുപരിയായ ലോകത്തിലേക്ക് പോകേണ്ട സമയമായി. അതാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ ആത്മാക്കൾക്കും ഈ പഴയ ലോകമാകുന്ന ആ കാടിനെ ഉപേക്ഷിച്ച് ഇനി പുതിയ ലോകമാകുന്ന ആ പൂന്തോട്ടത്തിലേക്ക് പോകണം. അതിനുവേണ്ടി ബാബ ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടികളെ നിങ്ങളിവിടെ സാധാരണരായി കഴിയണം. കോയ് ബി അഭിമാൻ ദേഹക്ക വാ കപ്പടവും ആദ്യക്ക നെഹി രഘനാഹേ. യാതൊരു അഭിമാനവും, അതായത് ദേഹത്തിൻ്റെയും വസ്ത്രങ്ങളുടെയൊന്നും അഭിമാനം വയ്ക്കരുത്. കോയ് ബി കർമ്മകർത്തെ ബാബ്കി യാതുക്ക നശാ ചടാരഹേ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ബാബയുടെ ഓർമ്മയുടെ ലഹരി സദാ ഉണ്ടായിരിക്കണം. ബാബയുടെ ഓർമ്മയുടെ ലഹരി കയറിക്കൊണ്ടേയിരിക്കണം. ദൂസര: ഹം ബെഹത് കെ ത്യാഗി ഓർ രാജഋഷി ഹേ ഇസി നഷേമേ രഹ് പവിത്ര ബന്നാഹേ. രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ പരിധിയില്ലാത്ത ത്യാഗികളും രാജ ഋഷികളുമാണ്, ഈ ഒരു ലഹരിയിൽ പവിത്രമായി മാറണം. ജ്ഞാൻ ധൻസേ ഭർപൂർ ബൻ ദാൻ കർണാഹേ. ഇപ്പം നിങ്ങൾ കുട്ടികൾ ജ്ഞാനധനം കൊണ്ട് സമ്പന്നരായി മാറി മറ്റുള്ളവർക്കത് ദാനം ചെയ്യണം. ജ്ഞാനധനം ദാനം ചെയ്യണം. സച്ചാ സച്ചാ സൗദാഗർ ബൻ അപ്ന പോത്താമേൽ രഘ്നാഹേ. അങ്ങനെ സത്യസത്യമായ കച്ചവടക്കാരായി മാറി തൻ്റെ കണക്ക് വയ്ക്കണം. എത്ര പേർക്ക് ബാബയുടെ ജ്ഞാനം കൊടുത്തു, ഈ ജ്ഞാനധനം എത്ര പേർക്ക് കൊടുത്തു, ആ ഒരു കണക്ക് നിങ്ങൾ വയ്ക്കണം. വരദാൻ: യാദക്കി സർച്ച് ലൈറ്റ് ദ്വാര വായുമണ്ഡൽ ബനാനേ വാലെ വിജയി രത്നഭവ. വരദാനം: ഓർമ്മയുടെ സർച്ച് ലൈറ്റിലൂടെ വായുമണ്ഡലത്തെ, അതായത് അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുന്ന വിജയി രത്നമായി ഭവിക്കൂ. സർവീസിബിൾ ആത്മാവക്കെ മസ്തക് പർ വിജയിക്ക തിലക് ലഗാ ഹുവാ ഹേഹി. ലേക്കിൻ ജിസ് സ്ഥാൻ കി സർവീസ് കർണി ഹേ ഉസ് സ്ഥാൻ പർ പഹലേ സേ ഹി സർച്ച് ലൈറ്റ് കി റോഷ്നി ഡാൽനി ചാഹി. ബാബറയാണ് സേവാധാരിയായ ആത്മാക്കളുടെ മസ്തകത്തിൽ വിജയത്തിൻ്റെ തിലകം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഏത് സ്ഥലത്താണോ, ഏത് സ്ഥലത്തെ സേവനത്തിനാണോ നമ്മൾ പോകേണ്ടത്, ആ സമയത്ത് ആ സേവാസ്ഥാനത്ത്,
ആ സേവ ചെയ്യേണ്ട ഇടത്ത് നിങ്ങൾ ആദ്യമേ സെർച്ച് ലൈറ്റിൻ്റെ പ്രകാശം നൽകണം. അതായത് ആ യോഗശക്തി മറ്റുള്ളവർക്ക്, ആ ഏരിയയിലുള്ളവർക്ക്, ആ സ്ഥലത്തുള്ളവർക്ക് നൽകണം. യാദക്കി സെർച്ച് ലൈറ്റ്സേ ഐസ വായുമണ്ഡൽ ബൻ ജായക ജോ അനേകാത്മായും സഹജ സമീപ് ആ ജായകി. അങ്ങനെ നമ്മൾ ഈശ്വരൻ്റെ ആ ഓർമ്മയുടെ സെർച്ച് ലൈറ്റ് ആ അന്തരീക്ഷത്തിൽ, ആ ഒരു ഏരിയയിൽ നൽകുമ്പോൾ, ആ ഒരു സ്ഥലത്ത് നൽകുമ്പോൾ, ആ അന്തരീക്ഷം, അതൊരു ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട് അനേക ആത്മാക്കൾ അവിടെ സഹജമായി ബാബയുടെ അടുക്കൽ സമീപത്ത് വന്നു ചേരും. ബാബയുടെ ജ്ഞാനം കേൾക്കുന്നതിനായിട്ട് അവർ വരും. ഫിർ കം സമയമേ സഫൽത ഹസാർ ഗുണ ഹോഗി. പിന്നീടോ അങ്ങനെ നമ്മൾ സേവാസ്ഥാനത്ത് പോകുന്നതിന് മുൻപേ ആ ഏരിയ, ആ സ്ഥലത്ത് നമ്മൾ യോഗത്തിൻ്റെ വൈബ്രേഷൻ നൽകണം. ബാബപുരാണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് 1000 മടങ്ങ് നമുക്ക് സഫലത കിട്ടും. ഇസ്കേലിയെ ദൃഢസങ്കൽപ്പ കരോ കി ഹം വിജയ് രത്ന ഹേ തോ ഹർ കർമ്മമേ വിജയ് സമായി ഹുയി ഹേ. അതുകൊണ്ട് ബാബപുരാണം നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ദൃഢസങ്കല്പം കൊണ്ടുവരണം. ഏത് ദൃഢസങ്കല്പമാണ്? ഞാൻ വിജയരത്നമാണ്, നമ്മൾ വിജയരത്നമാണ്. ഈ ഒരു ദൃഢസങ്കല്പം കൊണ്ടുവന്നാൽ ഓരോ കർമ്മത്തിലും വിജയം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ദൃഢസങ്കല്പം നമ്മുടെ ഉള്ളിൽ വേണം എങ്കിൽ ഓരോ കർമ്മത്തിലും വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. ശ്ലോകൻ ജോ സേവ സ്വയം കോ വാ ദൂസരേക്കോ ഡിസ്റ്റർബ് കരേ വോ സേവ സേവാ നെഹി ബോജേ. അപ്പോൾ ബാബ എന്ന ശ്ലോകനിൽ പറഞ്ഞത് ഏത് സേവനമാണോ സ്വയത്തിനും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, പ്രയാസമുണ്ടാക്കുന്നത്, ഡിസ്റ്റർബ് ചെയ്യുന്നത്, ബാബറാണ് അത് സേവനമല്ല, അത് ഭാരമാണ്. സ്വയത്തിനും മറ്റുള്ളവർക്കും ഡിസ്റ്റർബ് ഉണ്ടാകുന്ന തരത്തിൽ എന്ത് ചെയ്താലും അത് സേവനമല്ല, അതൊരു ഭാരമാണ്. ഇന്നത്തെ സമാനം ഞാൻ വിജയരത്നമാണ്, എല്ലാ കൽപ്പത്തിലും വിജയിച്ച ആത്മാവാണ് ഞാൻ. ഈ ഒരു സമാനം ഇന്ന് മുഴുവനും പ്രാക്ടീസ് ചെയ്യാം. കാരണം ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് വിജയം? സർവശക്തിവാനായ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഭഗവാൻ സത്യമാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ സത്യമായ ഭഗവാൻ്റെ കൂട്ടിട്ടിലിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ ശിവബാബയുടെ ഓർമ്മയിൽ വിജയരത്നം എന്നുള്ള സ്മൃതിയിൽ ഓർമ്മിക്കുക. ശിവബാബയിൽ നിന്നും എല്ലാ ഗുണങ്ങളുടെയും ശക്തികളുടെയും ആ പ്രകാശം നമ്മളിൽ നിറയുന്നു. ആത്മാവിൽ നമ്മളിൽ നിന്നും ആ പ്രകാശം എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് ബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.